കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ സമീർ ബിൻ കരീം അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം, അവിടെ എസ് എഫ് ഐ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്, കനത്ത സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളിലേക്ക് നമുക്കെത്താം. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് എസ് എഫ് ഐ പ്രഖ്യാപിച്ചതിന് പിന്നാലെ, ആ വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തതിന് പിന്നാലെ ഗവർണർ കരിപ്പൂരിൽ നിന്ന് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ എസ് എഫ് ഐ പറഞ്ഞതുപോലുള്ള പ്രതിഷേധമുണ്ട്, ഇപ്പോഴാ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. എന്താണ് ഇനി ഈ വിഷയത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എസ് എഫ് ഐ നേരത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർത്തുകയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ എസ് എഫ് ഐക്കാർ വീണ്ടും എത്തി ഗവർണറെ തടയും എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കരിങ്കൊടിയുമായാണ് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കനത്ത സുരക്ഷ പോലീസ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ കനത്ത സുരക്ഷയ്ക്കിടെ എസ് എഫ് ഐയുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ക്യാമ്പസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എസ് എഫ് ഐ തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ സമരത്തോട്, ഈ പ്രതിഷേധത്തോട് ഗവർണർ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. എസ് എഫ് ഐയുടെ പ്രതിഷേധത്തെ പോലീസ് ഏത് തരത്തിൽ സമീപിക്കും എന്നുള്ളതും അല്പസമയത്തിനകമാണ് നമുക്ക് വ്യക്തമാവുക. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് പ്രതിഷേധം ഘടിപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പോലീസ് ഒരുപക്ഷെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളോട്, ഇത്തരത്തിലുള്ള കുത്തിയിരുന്നുള്ള പ്രതിഷേധങ്ങളോട് ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കും. അഭിജിത്ത് മുഴക്കുന്നു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അഭിജിത്ത്, അഭിജിത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം. നേരത്തെ എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയതുപോലെ ഗവർണറെ, ചാൻസലറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐ. അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കരിങ്കൊടിയുമായി സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സമീർ, റിജിത്ത്, ഈ ഗവർണർ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിനരികെ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കരിങ്കുടിയുമായിരുന്നു പ്രവർത്തകർ എത്തിയത്. പക്ഷേ പോലീസ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തകരെ അവിടെ നിന്നും തടഞ്ഞു നീക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. പ്രധാന കവാടത്തിലൂടെ തന്നെ ഗവർണർ ഇങ്ങോട്ടേക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പ്രതിഷേധ മർമ്മർഷത്ത് നടക്കുമ്പോൾ ഗവർണർ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നു വരികയും ഇപ്പോൾ നിലവിൽ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുകയുമാണ്. വലിയ സുരക്ഷയിലാണ് ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. രജിത്ത്, സമീർ, ഈ പ്രതിഷേധത്തിന് മുന്നിലൂടെയാണോ ഗവർണർ കടന്നുപോയത്? സമീർ,
റിജിത്ത്, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിലേക്ക് ഗവർണർ വരുന്ന പാതയുടെ നേർ ഓപ്പോസിറ്റ് ഭാഗത്തായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഉണ്ടായിരുന്നത്. അവർ ഗവർണറെ ഈ കവാടത്തിലേക്ക് തടയാൻ വരുന്നതിനിടയിലാണ് പോലീസ് പ്രവർത്തകരെ മുഴുവനായും റോഡിൽ വെച്ച് തന്നെ തടയുകയും വളരെ എളുപ്പത്തിൽ തന്നെ ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാനും ഗവർണർക്കായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രമേൽ സുരക്ഷയായിരുന്നു പോലീസ് ഒരുക്കിയിരുന്നത്. നിലവിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഗവർണർ സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്, ഒരു ഭാഗത്ത് കാണുന്നത് ഗവർണർ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ്, ഗവർണറുടെ വാഹനത്തിന്റെ ദൃശ്യങ്ങളാണ്. മറുവശത്ത് കാണുന്നത് അവിടെ ഗവർണർ എത്തുന്നതിന് മുന്നോടിയായി എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യമാണ്. എസ് എഫ് ഐയുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കരിങ്കൊടികളുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് അവിടെ വഴിയിൽ തടയുകയായിരുന്നു. കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ. നേരത്തെ എസ് എഫ് ഐ നിലപാട് പ്രഖ്യാപിച്ചതുപോലെ ഗവർണറെ തടയും, ഗവർണർക്കെതിരായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ തുടരും എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോഴവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം നടക്കുകയാണ്. കരിങ്കൊടിയുമായാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അവിടെ അസാധാരണമായൊരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ഗവർണറുടെ വാഹനത്തിലടിക്കുകയും പ്രവർത്തകർ വാഹനത്തിലടിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ അപ്രതീക്ഷിതമായി ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പിന്നീടുണ്ടായ വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ നടപടികളുമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പിന്നീടാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്നൊരു വെല്ലുവിളി ഉണ്ടാകുന്നത്. ചാൻസലറെ സർവകലാശാലകളിൽ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു എസ് എഫ് ഐയുടെ നിലപാട്. ആ നിലപാട് ആ വെല്ലുവിളി അത് ഗവർണർ ഏറ്റെടുക്കുന്നതും പിന്നീട് നമ്മൾ കണ്ടു. തൻ്റെ പരിപാടികളെല്ലാം നിശ്ചയിച്ചതുപോലെ തന്നെ നടക്കും. ഇനിയും കഴിഞ്ഞ തിരുവനന്തപുരത്തുണ്ടായതുപോലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ കാറിൽ നിന്നിറങ്ങും എന്നുള്ള മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയിരുന്നു. ഇന്നിപ്പോൾ കരിപ്പൂരിൽ അദ്ദേഹം വിമാനമിറങ്ങുന്നു. അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു. വഴിയിലൊന്നും തന്നെ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. പക്ഷേ സർവകലാശാല ക്യാമ്പസിലേക്ക് ഗവർണറുടെ വാഹനം പ്രവേശിക്കുന്ന ഘട്ടത്തിൽ കരിങ്കൊടിയുമായി പ്രവർത്തകർ എത്തുകയായിരുന്നു, മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ. പോലീസ് അവരെ തടയുകയായിരുന്നു. ഇപ്പോഴാ പ്രതിഷേധത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. എസ് എഫ് ഐയുടെ പ്രതിഷേധം തുടരുകയാണ്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സർവകലാശാലയിൽ നിന്ന്. അരുൺ പാറക്കൽ, ഗവർണർ പറഞ്ഞതുപോലെ ഗവർണർ ഗസ്റ്റ് ഹൗസിലെത്തി. എസ് എഫ് ഐ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം തന്നെ തുടരുന്നു. കരിങ്കൊടി പ്രതിഷേധം, കുത്തിയിരുന്ന പ്രതിഷേധം, എന്താണ് അവിടെ സംഭവിക്കുന്നത് അരുൺ പാറക്കൽ? റിജിത്ത്, അല്പസമയം മുൻപാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തിയത്. ഇപ്പോൾ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പോലീസ് പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എല്ലാ പദ്ധതികളെയും തകർത്തുകൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടുകൂടി നേരത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആശോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർവകലാശാലയ്ക്ക് പുറത്ത് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് ഈ റോഡ് ഉപരോധിക്കുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഗവർണറെ സർവകലാശാലയിലേക്ക് കയറ്റില്ലെന്ന എസ് എഫ് ഐയുടെ നിലപാട്, ആ നിലപാടിൽ ഗവർണർ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ സർവകലാശാലയ്ക്കകത്തേക്ക് കയറിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഗവർണർ സർവകലാശാല ക്യാമ്പസിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും ശക്തമായ പ്രതിഷേധവുമായി നിലകൊള്ളുകയാണ്. 4 മണിക്കാണ് ഈ പ്രതിഷേധം എസ് എഫ് ഐ ആരംഭിച്ചത്. സർവകലാശാല ഗസ്റ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധമുണ്ടായിരുന്നു. എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷയും അതുപോലെ തന്നെ അനുശ്രീയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി അതിനുശേഷമാണ് ഇപ്പോൾ 100-ലധികം വരുന്ന പ്രവർത്തകർ സംഘടിച്ചെത്തിയിരിക്കുന്നത്. രണ്ട് ഭാഗങ്ങളിലായാണ് ഈ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ. കോഴിക്കോട് തൃശൂർ ദേശീയപാത ഉപരോധിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ശരി ശരി, അരുൺ, അരുണിലേക്ക് വരാം. നേതാക്കളുടെ പ്രതികരണം. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല നാഗപ്പൂരിലെ പ്രമാണിമാർക്ക് വേണ്ടി തീരടി കൊടുക്കാൻ ആരും മുഹമ്മദ് ഖാന് സ്ത്രീധനം കിട്ടിയ വകയല്ല.
കാര്യ കവിത മാത്രമാണ്. രക്തസാക്ഷികളാകാൻ ഞങ്ങളുടെ പടയണിയിൽ. ശരി, അരുൺ പാറക്കൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അരുൺ, കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള എസ് എഫ് ഐയുടെ നിലപാട് എന്തായാലും ഇപ്പോഴവിടെ ഗവർണർ എത്തിയിട്ടുണ്ട്, ഗസ്റ്റ് ഹൗസിൽ ഗവർണർ എത്തിയിട്ടുണ്ട്. എസ് എഫ് ഐയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. നേതാക്കളൊക്കെ പറയുന്നത് എന്താണ് അരുൺ? ഇപ്പോൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പി എച്ച് ഹസൻ മുബാറക് ആണ്. അവരൊക്കെ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം മുഴുവൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐ. പോലീസ് ലാത്തികൊണ്ട് ഓടിച്ചാലും അതിനൊന്നും കീഴടങ്ങാൻ തയ്യാറല്ല എന്നൊരു നിലപാടാണ് എസ് എഫ് ഐ ഇവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും എസ് എഫ് ഐയും ഗവർണറും തമ്മിലുള്ള തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ശക്തമായ വാശിയിലാണ് ഇരു കൂട്ടരുമുള്ളത്. ഒരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാ തലവൻ, മറുഭാഗത്ത് സംസ്ഥാനത്തെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടന. പോലീസ് എന്തായാലും ഒരു വിഷമവൃത്തത്തിലാണ്. ഇപ്പോൾ പോലീസ് ശക്തമായ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി 500+ വരുന്ന പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത്. മലപ്പുറം എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരൂർ, കൊണ്ടോട്ടി, മലപ്പുറം ഡിവൈഎസ്പിമാർക്കാണ് സുരക്ഷയുടെ ചുമതലയുള്ളത്. പക്ഷേ പോലീസിന്റെ പദ്ധതികളെല്ലാം തകർത്തുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും വീണ്ടും ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ കരിങ്കൊടി പ്രതിഷേധം ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത്തരത്തിലൊന്നും റോഡുകളിൽ കാണാൻ സാധിച്ചില്ല. പോലീസ് കർശനമായ ഒരു സുരക്ഷ ഗവർണർക്ക് ഒരുക്കിയിരുന്നു. കാലിക്കറ്റ് എയർപോർട്ട് മുതൽ സർവകലാശാല വരെയുള്ള ഒരു വഴികളിലും അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. പക്ഷേ സർവകലാശാലയ്ക്ക് പുറത്ത് റോഡ് ഉപരോധിച്ചുകൊണ്ട്, തൃശൂർ കോഴിക്കോട് ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഈ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ നേതൃത്വമുള്ളത്. സംസ്ഥാന നേതൃത്വം തന്നെ ഈ പ്രതിഷേധത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നു. എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പി എച്ച് ഹസൻ മുബാറക്കിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ റോഡ് ഉപരോധം നടക്കുന്നത്. തൊട്ടപ്പുറത്ത് മറുവശത്തും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടില്ല, അതിന് പോലീസ് സമ്മതിച്ചിട്ടില്ല. പക്ഷേ സർവകലാശാലയ്ക്കകത്ത് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രതിഷേധത്തിലേക്ക് കൂടുതൽ കൂടുതൽ പ്രവർത്തകരെത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അലയടിക്കുന്നു. ഇതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സർവകലാശാലയ്ക്കകത്തേക്ക് ഗവർണർ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ഗവർണർ ഈ സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് താമസം. കൂടുതൽ ആളുകൾ, അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഗവർണറെ സന്ദർശിക്കുന്നതിനായി കൂടിക്കാഴ്ചയ്ക്കായി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 8 മണിയോടുകൂടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇവിടേക്ക് എത്തും. അതിലുപരി ബി ജെ പിയുടെ ജില്ലാ നേതാക്കളുമായും കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി. അരുൺ, അല്പസമയം മുമ്പ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഗവർണറെ തടയാൻ ശ്രമിച്ചാൽ, ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ വന്ന അതിക്രമം കാണിക്കാൻ ശ്രമിച്ചാൽ നവകേരള സദസ്സിലടക്കം അതിന്റെ ബി ജെ പിയുടെ പ്രതിഷേധമുണ്ടാകും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കെ സുരേന്ദ്രൻ നേരത്തെ നൽകുന്നത് കേട്ടല്ലോ. അതുതന്നെയാണ്, ബി ജെ പി നേരിട്ട് ഗവർണർക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. പക്ഷേ എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഗവർണർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ശക്തമായ പ്രതിഷേധമോ മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള ഒരു ശ്രമമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നൊരു നിലപാട് ബി ജെ പി എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗണേശ് ഉൾപ്പെടെയുള്ള ആളുകൾ സർവകലാശാലയ്ക്ക് അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഗവർണർക്ക് സുരക്ഷാ കവചം ഒരുക്കാൻ യുവമോർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കളമൊരുങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സഭയിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. ഗവർണർ ഇതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമൊക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു. പോലീസും അതിനനുസരിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ ബസ്സുകൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ബസ്സുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 24 5 ന്റെ വജ്രത്തിളക്കം.